السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. إن نمرجع سيدنا أفطر علماء قاصد سورة ياسين 65 മുതൽ അവസാനം 83 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാല്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം وَتُكَلِّمُنَا أَيْدِيهِمْ وَتَشْهَدُ أَرْجُلُهُمْ بِمَا كَانُوا يَكْسِبُونَ وَلَوْ نَشَاءُ لَطَمَسْنَا عَلَى أَعْيُنِهِمْ فَاسْتَبَقُوا الصِّرَاطَ فَأَنَّى يُبْصِرُونَ وَلَوْ نَشَاءُ لَمَسَخْنَاهُمْ عَلَى مَكَانَتِهِمْ فَمَا اسْتَطَاعُوا مُضِيًّا وَلَا يَرْجِعُونَ وَمَن نُّعَمِّرْهُ نُنَكِّسْهُ فِي الْخَلْقِ أَفَلَا يَعْقِلُونَ. അല്ലയോമ അന്നേ ദിവസം, നഖ്തിമു നാം മുദ്ര വെക്കുന്നു. ഏത് ദിവസമാണത്? പരലോകത്ത് വെച്ച് കാര്യമാ പറയുന്നത്. അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്തുകൾ എന്താ പറഞ്ഞത്? ഹാദിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ ഇസ്ലൗഹല്യോമ ബിമാ കുന്തും തക്ഫുറൂൻ. അതായത് മുജ്രിമീങ്ങളോട് അള്ളാഹു പറഞ്ഞത്, ഇതാണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നരകം, ഇവിടേക്ക് ചേർന്നോളൂ, അങ്ങോട്ടേക്ക് പ്രവേശിച്ചോളൂ എന്ന് അല്ലേ. ഇനി പറയാണ് ആ മുജ്രിമീങ്ങളുടെ അവസ്ഥ. അള്ളാഹു പറയാണ് അല്യൗമ അന്നേ ദിവസം, അല്ലെങ്കിൽ ആ ദിവസം, നഖ്തിമു നാം മുദ്ര വെക്കും, സീല് വെക്കും, അല അഫ്വാഹിഹിം അവരുടെ വായകളിൽ, വതുകല്ലിമുന നാം സംസാരിപ്പിക്കുകയും ചെയ്യും. വതുകല്ലിമുന കല്ലമ യുക്കല്ലിമു, യുക്കല്ലിമു എന്നുള്ളതിനാൽ തുക്കല്ലിമു, തുക്കല്ലിമുന നമ്മോട് സംസാരിക്കുകയും ചെയ്യും. നാം സംസാരിപ്പിക്കുന്നല്ല, ഹലോ ഇവിടെ നിന്നല്ലേ. തുക്കല്ലിമുന നമ്മോട് സംസാരിക്കുകയും ചെയ്യും. ആര്? ഐദീഹിം അവരുടെ കൈകൾ, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും. വാകൾക്ക് സീല് വെച്ചിട്ട് കൈകൾ സംസാരിക്കുന്ന ദിവസം. വതഷ്ഹദു സാക്ഷ്യം വഹിക്കുകയും ചെയ്യും. അർജുലുഹും അവരുടെ കാലുകൾ, റിജുലുൻ ജമ്മ് അർജുൽ, റജുലൻ ജമ്മ് റിജാല്, റിജില് കാല് റജുല് പുരുഷൻ. ബിമാ കാനു യക്സിബൂൻ, അവർ പ്രവർത്തിച്ചിരുന്ന കാര്യത്തെ പറ്റി, അവർ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അവരുടെ തന്നെ കൈകളും കാലുകളും, കൈകാലുകൾ അവരെ അവർക്കെതിരെ സാക്ഷ്യം വഹിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ആശയം എന്താ? അള്ളാഹുവിന്റെ അടുക്കല് അവര് ദുനിയാവിൽ വെച്ച് ചെയ്ത തെറ്റുകൾ അവർ നിഷേധിച്ചു നോക്കും, പക്ഷെ അവർ രക്ഷയുമില്ല. അപ്പോ ഇതുകൂടാതെ മലക്കുകൾ രേഖപ്പെടുത്തപ്പെട്ട വ്യക്തമായ ഗ്രന്ഥങ്ങളുണ്ട്, കൂടാതെ എന്തുണ്ട്, മുർസലീങ്ങളുടെ സാക്ഷ്യങ്ങളുണ്ട്. മുർസലീങ്ങൾ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നോ, ദാഅവത്ത് നടത്തിയിരുന്നോ എന്നത് അവർ ചോദിക്കുമ്പോൾ അവർ സമ്മതിക്കും അല്ലേ. അവര് സാക്ഷികളാണ്. എന്നിട്ടും എന്നാലും അവരെന്തായിരിക്കും? നിഷേധിക്കാനായിരിക്കും ദുനിയ. പക്ഷേ അതിനൊരു ഫലം ഉണ്ടാവില്ല. അപ്പോ അള്ളാഹു എന്ത് ചെയ്യാ ചെയ്യുന്നത്? അവരുടെ വാകൾക്ക് സീല് വെച്ചിട്ട് അവരുടെ കൈകാലുകൾ കൊണ്ട്, കൈകാലുകൾ തന്നെ അവർക്കെതിരെ സാക്ഷ്യം പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ഇവിടെ കൈകളും കാലുകളുമാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ചില ആയത്തുകളിൽ കണ്ണും ചെവിയും, കണ്ണുകളും ചെവികളും തൊലികളുമെല്ലാം സാക്ഷ്യം പറയും എന്ന് പറയുന്നുണ്ട്. അപ്പം മൊത്തം സാക്ഷ്യം പറയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനസ്സിലായില്ലേ. കണ്ണുകൾ മാത്രമല്ല, മറ്റവയവങ്ങളും എന്തെല്ലാമാണോ പ്രവർത്തിച്ചത്, അതാത് പ്രവർത്തിച്ച അവയവങ്ങൾ തന്നെ അതി ഏറ്റു പറയുകയും സാക്ഷിയാവുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ സംജാതമാകുമ്പോ അവർ തന്നെ ചോദിക്കും. അവരുടെ തൊലികൾ വരെ അങ്ങനെ ചെയ്യുമ്പോ
അവർ ചോദിക്കും ആ തൊലികളോട് അല്ലെ അവയവങ്ങളോട് ചോദിക്കാൻ, ലിമ ഷഹിത്തും അലൈന, എന്തിനാണ് ഞങ്ങൾക്കെതിരെ നിങ്ങൾ സാക്ഷി പറഞ്ഞത്? സ്വന്തം ശരീരഭാഗങ്ങൾ തന്നെയാണ് എതിരായിട്ട് പറയുന്നത് അല്ലെ, അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മെ എല്ലാവരെയും. അപ്പോ അപ്പോഴാണ് പറയുന്നത് ആ ജുലൂദ്, സാധാരണഗതിയിലെ എന്തില്ല തൊക്ക്, നമ്മുടെ തൊലി സംസാരിക്കില്ലല്ലോ, അതതിന്റെ പ്രകൃതമല്ല, നമ്മുടെ വാ കൊണ്ടല്ലേ നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഇത് പരലോകത്ത് വെച്ചുള്ള ഒരു അവസ്ഥയാണ് പറയുന്നത്. അതൊരു ആലങ്കാരികമായിട്ടോ ഉപമയായിട്ടോ പറയുന്നതല്ല, നമുക്ക് വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാം. ലിമ ഷഹിത്തും അലൈന എന്ന് ചോദിക്കുമ്പോ അള്ളാഹു അവർ മറുപടി പറയാണ്, അത് ഈ തൊലികള് അവയവങ്ങൾ മറുപടി പറയാൻ, ഞങ്ങളെ സംസാരിപ്പിച്ചിരിക്കുന്നു അല്ലാതെ എങ്ങനെ അള്ളാഹു, അള്ളാഹു അല്ലാതെ എങ്ങനെയുള്ള അള്ളാഹു, അന്തകുല്ലി ഷൈ, എല്ലാ കുല്ലി എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച, എല്ലാ വസ്തുക്കൾക്കും സംസാരശേഷി നൽകിയത് ആരാണോ ആ അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സംസാരം തന്നെയാണത് എന്ന്, ആലങ്കാരികമായൊരു പ്രയോഗമല്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. ഇനി വലൗ നശാഉ ലതമസ്നാ അലാ അയ്യുനിഹിം, ഇതൊക്കെ വിശദീകരണം എഴുതും എഴുതണം കേട്ടോ, ഒരു ആശയം മനസ്സിൽ വെക്കണം, കൃത്യമായിട്ട് ബോധം വേണം ബോധുമ്പോഴും കേട്ടോ, പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, പരീക്ഷ അല്ല പ്രധാന ഉദ്ദേശം. വലവു നശാഉ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ, നിശ്ചയം നാം തുടച്ചു കളയുമായിരുന്നു അവരുടെ എന്ത് കണ്ണുകളെ, അങ്ങനെ കണ്ണുകൾ എന്താവും, അന്ധമാവും, കണ്ണുകൾ ബ്ലൈൻഡ് ആവും, അവരുടെ കണ്ണുകൾ തുടച്ചു കളയാന്നുണ്ടെങ്കിൽ അന്ധമാവില്ലേ, അങ്ങനെ ഇഹലോകത്ത് വെച്ച് തന്നെ അവർ അള്ളാഹുവിന് സാധിക്കുമായിരുന്നു. അവര് കാണേണ്ട കാഴ്ചകൾ കണ്ടില്ല, മനസ്സുകൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, കാണേണ്ട കാര്യങ്ങൾ എന്തില്ല, ചെയ്തില്ല, കണ്ടില്ല. അപ്പൊ അവരുടെ ഭൗതികമായ കണ്ണ് ഭൗതിക ലോകത്ത് വെച്ച് തന്നെ അവർ തുടച്ചു മാറ്റാൻ നമുക്ക് കഴിയുമായിരുന്നു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ. പക്ഷെ നമ്മുടെ ഒരു ഔദാര്യം എന്നോണം അത് അവർക്ക് നൽകിയാണ്ടായത്, അവർ ധിക്കരിച്ചെങ്കിലും ആ കാഴ്ച എന്നൊരു ആനുകൂല്യം, ഒരു അനുഗ്രഹം അവർക്ക് നൽകുകയാണുണ്ടായത്. അതെ, ഫസ്തബഖ, അങ്ങനെ അവർ വഴി തേടും, വഴി കടക്കാൻ ശ്രമിക്കും വഴിയിൽ. അപ്പോ അപ്പോഴെങ്ങനെയാണ് അവർക്ക് കാഴ്ച സാധ്യമാവുക, എങ്ങനെ അവർക്ക് കാണും, ഈ കണ്ണുകൾ തുടച്ചു മാറ്റിയിരുന്നു വന്നുവെങ്കിൽ. പക്ഷെ ദുനിയാവിൽ വെച്ച് അത് അള്ളാഹു അങ്ങനെ ചെയ്തില്ല, അത് അള്ളാഹു ഒരു അനുഗ്രഹം ചെയ്തതാണ്. ശരി, അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ടോ അനുസരിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, അള്ളാഹു ഇവിടെ ഈ ദുനിയാവിന് അനുഗ്രഹം എല്ലാവർക്കും തരും. ശരി, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിനും അള്ളാഹു ഇല്ല എന്ന് പറയുന്നതിനും ബഹുദവിശ്വാസിക്കും ഫാസിഖനും മുനാഫിഖനും മുഅ്മിനും ഒക്കെ അള്ളാഹു അനുഗ്രഹം തരും. وَلَوْ نَشَاءُ لَمَسَخْنَاهُمْ عَلَى مَكَانَتِهِمْ, وَلَوْ نَشَاءُ നാം ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ, എന്താണ് തക്കീദിന്റെ നിശ്ചയം, നിശ്ചയം നാം രൂപമാറ്റം സംഭവിപ്പിക്കുമായിരുന്നു. മസഹ, കുരങ്ങായിട്ടോ മറ്റ് മൃഗങ്ങളായിട്ടൊക്കെ മറ്റ് ജീവികളൊക്കെ ആയിട്ട് ഒരു ജീവിയെ മറ്റൊരു ജീവിയായിട്ടൊക്കെ പരിണമിപ്പിക്കുക, അതിന് മാറ്റം വരുത്തുക, അതിന് മസ്ഹ എന്ന് പറയും. മസഹ മസഹ്ന, നാം മാറ്റം വരുത്തുക, ഇപ്പോ വികൃതമായ രൂപത്തിലാക്കുക, അതും പറയാം. ശരി, വികൃത രൂപം ഇപ്പോഴുള്ള അവരുടെ സുന്ദരമായ രൂപത്തെ മാറ്റി വികൃതമായ രൂപം നൽകാനും നമുക്ക് കഴിയുമായിരുന്നു. അല്ല, മകാനതിഹിം, അവരുടെ സ്ഥാനങ്ങളിൽ തന്നെ, അവരിപ്പോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വെക്കുക, അപ്പോ എവിടെയാണോ ആ സ്ഥാനത്ത് തന്നെ, ആ സ്ഥാനത്ത് വെച്ച് തന്നെ അവർക്ക് അവരുടെ രൂപമാറ്റം സംഭവിപ്പിക്കാൻ, അവരെ നിശ്ചലമാക്കാൻ ഒക്കെ നമുക്ക് കഴിയുമായിരുന്നു. അവർക്ക് അവിടെ നിൽക്കാനോ അവിടെ നിന്ന് കഴിഞ്ഞു പോവാനോ മടങ്ങിപ്പോവാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല. അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കുമായിരുന്നു, പക്ഷെ നാം അത് ചെയ്തില്ല. ും
ഉംറ് എന്നതാണ് വയസ്സ് അല്ലേ, ഉംറ് വയസ്സ് എത്രയാണ്, ഹൗ ഓൾഡ് ആർ യു അല്ലേ. വമൻ നുഅമ്മിറു അമ്മറ, വയസ്സ് ദീർഘിപ്പിക്കുക, അമ്മറ നുഅമ്മിറു, നാം വയസ്സ് ദീർഘിപ്പിക്കുന്നു. വമൻ നുഅമ്മിർഹു, നാം ആരെ വയസ്സ് ദീർഘിപ്പിക്കുന്നുവോ, ആർക്ക് നാം ദീർഘമായ വയസ്സ് നൽകുന്നുവോ, നുനക്കിസ്ഹു, അവനെ നാം എന്ത് ചെയ്യും, മാറ്റം വരുത്തും, വിപരീതാവസ്ഥയിലാക്കും, ഫിൽ ഖൽഖ്, സൃഷ്ടിപ്പിൽ. അത് തല കീഴായി മറിയുന്നൊരവസ്ഥ. ആദ്യം ചെറുപ്പ ബേബി അല്ലേ, പിന്നെ ബാലനായി, കുമാരനായി, യുവാവായി, മധ്യവയസ്കനായി, പിന്നീട് വയസ്സനായി, പടുവൃദ്ധനായി. പടുവൃദ്ധനാകുന്ന അവസ്ഥയിൽ അത് ഒരു കുട്ടിത്തമ്പോ പോലെയായി മാറുന്നു. ഷേക്സ്പിയറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓൾഡ് വേർഡ്സ് സ്റ്റേജ് എന്ന് പറഞ്ഞൊരു കവിത ഉണ്ട് ഷേക്സ്പിയറിന്. അതുപോലെ സെക്കൻഡ് ചൈൽഡിഷ്നെസ് എന്താണ്, സെക്കൻഡ് ചൈൽഡിഷ്നെസ്, രണ്ടാമതൊരു കുട്ടിക്കാലം. എന്ത്, ആ കളിച്ചു ചിരിച്ചിരുന്ന ആ കുട്ടിക്കാലല്ല അത് അല്ലേ, ഒരു വകതിരിവില്ലാത്ത ഒരു രൂപം, ഒരു അങ്ങനെ അല്ലാതെ ഒരു ഇന്നസെൻസ് എന്നുള്ള കുട്ടി അതല്ല, അങ്ങനെ ആവുന്നില്ല, മനസ്സിലായില്ലേ. അപ്പോ അങ്ങനെ ഒരു അവസ്ഥ, രൂപമാറ്റം സംഭവിക്കുക അല്ലെങ്കിൽ ഇത് വിപരീതാവസ്ഥയാ വരുത്തുക, അങ്ങനെ നാം ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് അല്ലേ. അഫലാ യാത്തലൂൻ, അവർ ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നില്ലേ, അവർക്ക് ബുദ്ധിയില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ എന്നർത്ഥം. ഒമാ അല്ലംനാഹു ശൗറ, ഒമാ അല്ലംനാഹു, നാം നബി അവർക്ക് പഠിപ്പിച്ചിട്ടില്ല. അഷ്യാർ, ഷ്യർ കവിത, കവിത നാം നബിക്ക് പഠിപ്പിച്ചിട്ടില്ല. റസൂലുള്ളാഹിക്ക് ഫിൽ ഉമയം ബഗീല, നബി അവർക്ക് അത് അനുയോജ്യവുമല്ല, അതല്ലെങ്കിൽ അത് ആവശ്യവുമല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റും വ ഖുർആൻ മുബീൻ, ഇൻ ഹുവ അതല്ലാതെയല്ല, ഇല്ലാ ഹുവ അതല്ലാതെ എന്ത്, ദിക്റുൻ ഉൽബോധനം, വ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം, മുബീൻ വ്യക്തമായ. അപ്പോ ഈ വിശുദ്ധ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ അവർക്ക് ഓതിക്കേൾപ്പിക്കുമ്പോ മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളായ ശത്രുക്കൾ പറയുമായിരുന്നു എന്ത്, ഇത് ഇയാൾ ഒരു കവിയാണ്, അതുകൊണ്ടാണ് ഈ കവിത രൂപത്തിൽ ഇതിങ്ങനെ പറയുന്നത്, മനസ്സിലായില്ലേ. അപ്പൊ ഇയാളൊരു പ്രാസം ഒപ്പിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പൊ ഇതെന്താണ്, ഇത് കവിതയാണ്, ഇയാൾ കവിയാണ്, അത് ഇയാൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ്, ഇത് മുഹമ്മദിന്റെ സൃഷ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു വാദമായിരുന്നു അവരുടേത്. ആ അതിനെ ഖണ്ഡിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. കവിത നബിക്ക് പഠിപ്പിച്ചിട്ടില്ല നാം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുയോജ്യവുമല്ല. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കവിത അതിന് മാത്രം അറിയുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുറിക്കവിത ഒക്കെ ചിലപ്പോൾ പാടുമായിരുന്നു എന്നതല്ലാതെ, വല്ലപ്പോഴും അങ്ങനെ പാടിയിട്ടുണ്ട് എന്നതല്ലാതെ നബി ഒരു കവിയായിരുന്നില്ല എന്ന് ഹദീസുകളിൽ വ്യക്തമാണ്. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കവിത അല്ലേപ്പോ അത് നബിക്ക് അനുയോജ്യമല്ല, നബി അത് പഠിപ്പിച്ചിട്ടില്ല എന്ന രൂപത്തിൽ, അത് നബിക്ക് അനുയോജ്യമല്ല എന്ന രൂപത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രതികരിച്ചതായിട്ടും ഹദീസുകളിൽ കാണുന്നുണ്ട്. മനസ്സിലായില്ലേ. ഇനി ഇതിനർത്ഥം കവിത തീരെ പാടില്ല എന്നല്ല, നല്ല കവിതകൾ ഉണ്ട്. പക്ഷെ പൊതുവായിട്ട് അന്ന് പ്രത്യേകിച്ചും ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ചും ഈ കവിതകളെ ഉപയോഗിച്ചിരുന്നത് യുദ്ധങ്ങളെ കുറിച്ച് വർണ്ണിക്കാൻ, സ്ത്രീ വർണ്ണനകൾക്ക് ഇതൊക്കെയായിരുന്നു. ഇപ്പോഴും നല്ലൊരു പങ്ക് കവിതകൾ എന്തിനാണ് ഉപയോഗപ്പെടുത്തുന്നത്, മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല കവിതകളിൽ പലപ്പോഴും റിയാലിറ്റി, യാഥാർത്ഥ്യം, ഹക്ക് എന്നതിലുപരി ഇമാജിനേഷൻ, ഭാവനയാണ്. ഭാവനക്ക് അനുസരിച്ചാണ് കവിതകൾ അല്ലേ. അപ്പൊ കവിതകൾ ചിലപ്പം എന്ത് ചെയ്യും, ആളുകളെ വഴി തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അത് റിയൽ സെൻസിൽ റിയാലിറ്റി ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ അതിനെ പദ അർത്ഥത്തിൽ തന്നെ എടുത്താൽ ചിലപ്പോ തെറ്റായ വഴിയിലേക്ക് പോവാനുള്ള സാധ്യതകളുണ്ട്. നിനക്ക് നിരവധി ഉദാഹരണങ്ങൾ പറയാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് കവിതയിൽ വിസ്ഡം, വിജ്ഞാനം എന്നതിലുപരി അതിൽ ഇമോഷൻസ് എന്താണ്, വികാരങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അപ്പൊ റിയാലിറ്റി, യാഥാർത്ഥ്യത്തെക്കാളേറെ ഇമാജിനേഷൻ, ഭാവനക്ക് കൂടുതൽ പ്രാധാന്യം. അതേപോലെ വിസ്ഡം, വിജ്ഞാനത്തിനേക്കാളേറെ കൂടുതൽ പ്രാധാന്യം എന്താണ്, ഇമോഷൻസ്, വൈകാരികത.
വികാരങ്ങൾക്ക് ആണ് പ്രാധാന്യം കവിതയിൽ. എന്ന് പറയുമ്പോ അവിടെ മനസ്സിലാക്കണം, ഇത് പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം എന്ന അർത്ഥത്തിലാണ് ഖുർആൻ എന്ന് പറയുന്നത് എന്ന് എഴുതണം. വിശുദ്ധ ഖുർആനില് ആദ്യമായി അവതരിപ്പിച്ച സൂക്തം തന്നെ എന്താണ്? ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്, പടച്ച സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കണം. ആ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം എന്ന അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആൻ, ഖുർആൻ എന്ന പേര് അല്ല ഖുർആൻ. അപ്പൊ ഇത് വ്യക്തമായ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം, ഉത്ബോധനവുമാകും, ദിക്ർ ആകും. അദ്ദിക്ർ എന്നത് വിശുദ്ധ ഖുർആന മറ്റൊരു പേരാണ്. സരി, ഓർക്കാം, ഇവിടെ ദിക്ർ ആണെന്ന് പറഞ്ഞു. എന്നത് വിശുദ്ധ ഖുർആനിൽ പേരാണ്. അത് ഉദാഹരണം ഒരായത്തില് നിശ്ചയം നാം അദ്ദിക്റിനെ അവതരിപ്പിച്ചു, അതിനെ നാം തന്നെ സൂക്ഷിക്കുന്നവരുമാണ് അള്ളാഹുവരെ. അപ്പൊ അദ്ദിക്റിനെ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അദ്ദിക്ർ എന്നത് വിശുദ്ധ ഖുർആന്റെ ഒരു പേരും കൂടിയാണ്. ശരി, എന്തിനു വേണ്ടി? മുന്നറിയിപ്പ് നൽകുന്നതിന്, വാണിംഗ് നൽകുന്നത്, മങ്കാന ഹയ്യ, ജീവിച്ചിരിക്കുന്നവർക്ക്. എന്താണ് ജീവിച്ചിരിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതിനെങ്ങനെ പാരായണം ചെയ്താൽ പോരാ, അത് മനനം ചെയ്യണം. പാരായണം എന്ന് പറഞ്ഞാൽ എന്താണ്? തിലാവത്ത് കൂടിയാണ്. തല എന്താണ്? പിന്തുടർന്നു. തല പിന്തുടർന്നു. അപ്പോ തിലാവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് പാരായണമല്ല, പാരായണത്തോടൊപ്പം അതിനെ പിന്തുടരണം, ഇത് ഫോളോ ചെയ്യണം, മനസ്സിലായി, പിൻപറ്റണം, അതിന് അർത്ഥം പഠിക്കണം. അല്ലേ, സത്യനിഷേധികൾക്ക് മേൽ വാക്ക് പുലരുന്നതിനും യാഥാർത്ഥ്യമാകുന്നതിനും വേണ്ടി അതിനുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് ഇത് ഖുർആനാണ്, ഉത്ബോധനമാണ് ഇത് ഈ ഗ്രന്ഥം. അല്ലാതെ ഇതല്ല, എന്തല്ല, കവിതയല്ല ഇത് കൊണ്ടുവന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരല്ല, കവിയുമല്ല. കവിപ്പട്ടം എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുയോജ്യവും അല്ല. അവലം യറൂ അന്നാ ഖലഖ്നാ ലഹും മിമ്മാ അമിലത് ഐദീനാ അൻആമ മിമ്മാ അമിലത് ഐദീനാ അൻആമം ഫഹും ലഹാ മാലികൂൻ വദല്ലല്ലാഹ ലഹും ഫമിൻഹാ റുകൂബുഹും വമിൻഹാ യഅ്കുലൂൻ വലഹും ഫിഹാ മനാഫിഉ വമശാരിബ് അവലം യറൂ, അവർ കാണുന്നില്ലയോ, അവർ കാണുന്നില്ലയോ, അന്നാ ഖലഖ്ന, നിശ്ചയം നാം പടച്ചിട്ടുണ്ട് എന്ന്, ലഹും അവർക്ക്, മിമ്മാ അമിലത്ത് ഐദീന, നമ്മുടെ കരങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കിയതിൽ നിന്നും, അൻആമ നിഅമത്തിന് ജമ്മല്ലാതെ, അൻആമ കാലികളെ, അൻആമ എന്താണ് കാലികളെ പടച്ചിട്ടുണ്ട്. ഫഹും ലഹ മാലിക്കൂൻ, ഫഹും അവർ ആകട്ടെ, ലഹ ആ കാലികൾക്ക്, മാലിക്കൂൻ ഉടമസ്ഥരുമാകുന്നു. എന്ന് പറഞ്ഞാൽ കാലികളെ ഉൽപാദിപ്പിച്ചു, കൃഷി ഉൽപാദിപ്പിക്കുന്നതിൽ കുറെയൊക്കെ ആർക്ക് പങ്കിടുന്നു തരാം? മനുഷ്യന് പങ്കിടുന്നു തരാം, മനുഷ്യൻ കൃഷി. എന്നാൽ അത്ര പോലും പങ്കില്ല കാലികളുടെ വിഷയത്തിൽ, മനസ്സിലായില്ലേ? എല്ലാം അള്ളാഹുവിന്റെ പുത്രത്ത് കൊണ്ട് തന്നെയാണ്. കൃഷിയാണെങ്കിലും എന്തെല്ലാം വളം ചെയ്തിട്ടുണ്ടെങ്കിലും എത്രയോ എപ്പോ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും അത് എന്ത് ചെയ്യാം? നശിപ്പിക്കപ്പെടാം, അല്ലേ? പെട്ടെന്ന് ഉണങ്ങിപ്പോവാം. അള്ളാഹു ഉദ്ദേശിച്ച അതിന് സംഭവിക്കും, അല്ലേ? ഇവിടെ അള്ളാഹു പ്രവർത്തിച്ചുണ്ടാക്കിയതിൽ നിന്നും, എല്ലാ അള്ളാഹുവിന്റെ പ്രവർത്തനം ഞങ്ങളുടെ ഫലമായിട്ടില്ല, അതിൽ നിന്ന് കാലികളെ അവരെന്ത് ചെയ്തു? പടച്ചത് അവർ കാണുന്നില്ലയോ. എന്നിട്ട് ആ കാലികൾ അവരുടെ ഉടമസ്ഥതയിലാക്കി കൊടുത്തു അള്ളാഹു. മാത്രമല്ല, നാം അധീനപ്പെടുത്തി കീഴ്പ്പെടുത്തി കൊടുത്തു, അവേ, അതായത് ആ കാലികളെ വിധേയപ്പെടുത്തി കൊടുത്തു, കീഴ്പ്പെടുത്തി കൊടുത്തു,
ലഹും അവർക്ക് ഫമിൻഹ ആ കാലികളിൽ നിന്ന് റക്കൂബുഹും അവരുടെ വാഹനങ്ങളുണ്ട് വമിൻഹ അവയിൽ നിന്ന് യകുലൂൻ അവർ ഭക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ കാലികളുടെ മാംസം അവർ ഭക്ഷിക്കുന്നു അവയുടെ പാല് അവർ ഭക്ഷിക്കുന്നു അവർ കുടിക്കുന്നു അതേപോലെ അവയെ അവരെന്ത് ചെയ്യുന്നു വാഹനമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു വലഹും ഫീഹ മനാഫിഉ വമശാരിബ് അഫലാ യഷ്കുറൂൻ വലഹും അവർക്കുണ്ട് ഫീഹ അവയിൽ അതായത് ഈ കാലുകളിൽ ആ കാലുകളിൽ മനാഫിഉ ഉപകാരങ്ങൾ ഈ പറഞ്ഞ ഉപകാരങ്ങൾ മാത്രമൊന്നല്ല ഉഴുതാൻ ഉപയോഗിക്കുന്നു അല്ലെ നിലമിഴാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു അങ്ങനെ പല പല സാധനങ്ങൾ വഹിച്ചു കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നു പല ഉപയോഗങ്ങളുണ്ട് മഷാരിബ് അവർക്ക് പാനീയങ്ങളുമുണ്ട് അതിൽ പാല് അല്ലെ ഉപയോഗിക്കുന്നു അഫലാ യഷ്കുറൂൻ അവർ നന്ദിയുള്ളവരല്ലേ നന്ദി കാണിക്കുന്നില്ലേ വത്തഖദു മിൻ ദൂനില്ലാഹി ആലിഹത്തൻ ലഅല്ലഹും യുൻസറൂൻ ലാ യസ്തതീഊന നസ്റഹും വഹും ലഹും ജുന്ദും മുഹ്ദറൂൻ ഫലാ യഹ്സുൻക കൗലുഹും ഇന്നാ നഅലമു മാ യുസ്റൂന വമാ യുഅ്ലിനൂൻ വത്തഹദു അവർ സ്വീകരിച്ചിരിക്കുന്നു മിന്ദൂനില്ലാഹി അല്ലാഹുവിനെ കൂടാതെ ആലിഹത്തൻ ദൈവങ്ങളെ ആരാധ്യരെ ആരാധ്യ വസ്തുക്കളെ ലഅല്ലഹും യുൻസറൂൻ അവർ സഹായിക്കപ്പെടുന്നതിന് വേണ്ടി എന്തിനാണ് ആരാധിക്കുന്നത് സഹായം കിട്ടണം ഉപദ്രവം നീങ്ങണം ഉപകാരം കിട്ടണം എന്തെങ്കിലും നേട്ടങ്ങൾ വേണം ഈ ഒരു ഉദ്ദേശത്തിലാണ് അവർ വിബിംബങ്ങളെയും വസനുകളെയും സ്വനവുകളെയും ഒക്കെ പൂജിച്ചിരുന്നത് കബറുകൾക്ക് മേൽ സ്ഥാപിക്കപ്പെട്ട ബിംബങ്ങൾ അല്ലാതുള്ള ബിംബങ്ങൾ പലതരത്തിലുള്ള ബിംബാരാധന ബഹുദൈവാരാധന അതെല്ലാം അവർ ചെയ്തിരുന്നത് എന്തുദ്ദേശത്തിലാണ് അവർക്ക് അവയിൽ നിന്നൊക്കെ എന്തെങ്കിലും സഹായം കിട്ടണം എന്ന ഉദ്ദേശത്തിൽ ആയി എന്നാൽ അവർക്ക് കഴിയുകയില്ല നസ്റഹും അവരെ സഹായിക്കാൻ എന്താർത്ഥം വഹും ലഹും ജുന്തും മഹ്ദറൂൻ വഹും അവർ ജുന്ത് സൈന്യം ഹാജരാക്കപ്പെട്ട എന്നർത്ഥം നേരർത്ഥം ഹാജറാക്കപ്പെട്ട എന്ന് പറഞ്ഞ സന്നദ്ധരായി എപ്പോഴും റെഡിയായിട്ട് നിൽക്കുന്ന സർവ്വസന്നാഹങ്ങളോടുകൂടി നിൽക്കുന്ന സർവ്വസജ്ജരായി നിൽക്കുന്ന സൈന്യമായിരുന്നു അവർ ഈ ബഹുദൈവാരാധകർ ശിർക്ക് വച്ചവർ അവർ എങ്ങനെയുള്ളവരായിരുന്നു സർവ സന്നാഹങ്ങളോടുകൂടി ഈ ബിംബങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ ഒരു പട്ടാളമായിട്ട് നിലകൊണ്ടിരുന്നവർ ആയിരുന്നു ഈ ബിംബപൂജ നടത്തിയിരുന്നവർ ബിംബങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു മനസ്സിലായില്ലേ അത് ദുന്യാവിൽ വെച്ചു പക്ഷേ ആഹ്റത്തിൽ അവർ സഹായിക്കുമോ ദുന്യാവിൽ സഹായിച്ചിരുന്നോ ഇല്ല മനസ്സിലായില്ലേ ആഹ്റത്തിൽ സഹായിക്കുമോ അപ്പൊ അവർക്ക് സഹായിക്കാൻ കഴിയുകയില്ല ഫലായഹസുംക താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ താങ്കളെ ദുഃഖിപ്പിക്കേണ്ടതില്ല കൗലുഹും അവരുടെ വാക്ക് അവരുടെ പരിഹാസവാക്കുകൾ ഒന്നും താങ്കൾ മൈൻഡ് ചെയ്യേണ്ട കണക്കാക്കേണ്ടതില്ല അതൊന്നും താങ്കളെ ദുഃഖിപ്പിക്കുകയും വേണ്ട ഇന്നാനാലവും മൈസുറൂല മായോലിനൂൻ ഇന്നാനാലമോ നിശ്ചയം നാം അറിയുന്നുണ്ട് മാ യുസുറൂന അവർ രഹസ്യമാക്കി വെക്കുന്നതും ഒമാ യുഅ്ലിനൂൻ അവർ പരസ്യമാക്കി വെക്കുന്നതും പരസ്യം നോട്ടീസ് അല്ലെ ആവലന പരസ്യപ്പെടുത്തി ആവലന യുഅ്ലിനു യുഅ്ലാനും ഫഹം മുഅ്ലിനു അസറ രഹസ്യമാക്കി വെച്ചു ഇസ്റാർ രഹസ്യമാക്കി വെക്കൽ സീക്രട്ട് ആക്കി വെക്കൽ സിർറ് രഹസ്യം യുസിറു രഹസ്യമാക്കി വെക്കുന്നു أَوَلَمْ يَرَ الْإِنْسَانُ أَنَّا خَلَقْنَاهُ مِنْ نُطْفَةٍ فَإِذَا هُوَ خَصِيمٌ مُبِينٌ أَوَلَمْ يَرَ الْإِنْسَانُ مَنُشْيَنْ كَانُوا إِلَّيَوْا يَرَوْا إِنَّا بَلَتْ يَرَ الْإِنْسَانُ يَرَى أَنَايْ دَا الْإِنْسَانُ إِنَّا مُفْرَدَا أَنْتَي أَوَرْ إِنَّا رَبْتِلَوْا بِيشْرِ
ഇവിടെ മനുഷ്യൻ എന്നത് മുഫ്രദായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു, മനുഷ്യൻ എന്ന ജിൻസിനെ മൊത്തത്തിലാണ് ഉദ്ദേശിച്ചത്. എന്നിരുന്നാലും അപ്പൊ മുഫ്രദാണ് പ്രയോഗം, ഏകവചനം. അവലം യറൽ ഇൻസാനു, മനുഷ്യൻ കാണുന്നില്ലയോ, അന്ന ഖലഖനാഹു, നാം അവനെ നിശ്ചയം നാം അവനെ പടച്ചിട്ടുള്ളത്, മിൻ നുത്ഫത്തിൻ, ഒരു ശുക്ലത്തിൽ നിന്ന് ആണിയുണ്ട്. ഫഇദാ ഹുവ, അപ്പോ ഇതാവൻ, ഖസീമും മുബീൻ, വ്യക്തമായ താർക്കികൻ അല്ലെങ്കിൽ ശത്രു, എതിരാളി, ഒപ്പണന്റ് ആയി മാറിയിരിക്കുന്നു. അള്ളാഹു ശത്രുവായി മാറിയിരിക്കുന്നു. അള്ളാഹു വളരെ നിസ്സാരമെന്ന് നമുക്ക് മനസ്സിലാവുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നുമാണ് നമ്മെ പടച്ചിരിക്കുന്നത്. എന്നിട്ട് നാം അള്ളാഹുവിനെ എതിര് പ്രവർത്തിക്കുന്നു, അള്ളാഹുവിന്റെ എതിരാളിയായി മാറുന്നു എന്നത് ആശ്ചര്യകരം തന്നെ എന്നാണ്. وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم وضرب لنا നമുക്ക് ഉദാഹരിച്ചിരിക്കുന്നു, മസലൻ ഒരു ഉദാഹരണത്തെ, വനസിയ എന്നിട്ട് അവൻ മറക്കുകയും ചെയ്തിരിക്കുന്നു, ഖൽഖ അവന്റെ സൃഷ്ടിപ്പിനെ, എന്നിട്ട് അവൻ പറയാ കാല അവൻ പറയാ, മൈ യുഹ്യിൽ അദ്വാമ വഹിയ റമീം, മൈ യുഹ്യ ആരാണ് ജീവിപ്പിക്കുക, ആരാണ് ജീവൻ നൽകുക, ആരാണ് ജീവൻ, അൽ അദ്വാമ എല്ലുകൾക്ക്, അവമിന്റെ ജമാന അദ്വാമ, പിന്നെ ആ എല്ലുകൾക്ക് മേൽ നാം എന്ത് ചെയ്തു, ഏയ് ലഹ്മ് മീറ്റ്, ആ ഇറച്ചുകൊണ്ട് മാംസം കൊണ്ട് പൊതിഞ്ഞു അല്ലെ. അപ്പോ ഈ എല്ലായി ദ്രവിച്ച് മനുഷ്യൻ മരിച്ചാൽ പിന്നെന്താന്ന്, മരിച്ച മനുഷ്യൻ മണ്ണോട് ചേർന്ന് മനുഷ്യൻ മണ്ണിൽ നിന്ന് വന്ന മനുഷ്യൻ പിന്നെ മണ്ണായി മാറുന്നു അല്ലെ, മണ്ണിലേക്ക് ചേരുകയാണ്, അങ്ങനെ എല്ലുകളായി മാറിയ എല്ല് മാത്രമായിരിക്കും അവസാനം ബാക്കി, അതും പിന്നെ ദ്രവിക്കുന്നു അല്ലേ, അവസാന ഒരു ചെറിയ ഭാഗം മാത്രം അവശേഷിക്കുന്ന പറയും. അതിന് പറയുന്ന വരാ ഊർജ്ജം, അതിൽ നിന്നാണ് മനുഷ്യനെ അള്ളാഹുവിന്റെ മുമ്പിൽ അവസരിപ്പിക്കുന്നു എന്നാണ് ഇവിടെ വായിച്ചു തീർക്കുന്നുണ്ട്. ശരി, ഹദീസിലാണ് തോന്നുന്നു. അപ്പൊ എന്താ, നമുക്കിപ്പോ വളരെ വ്യക്തമാണ്, ഇപ്പൊ കൃത്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. എന്താ, കോശങ്ങളിൽ ഒരു ചെറിയ കോശത്തിൽ നിന്ന് ക്ലോണിങ് വഴി ഒരു ജീവിയെ ഇതിന്റെ സെയിം ഫോട്ടോസ്റ്റാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ക്ലോൺ ഉണ്ടാക്കാം. അങ്ങനെയുള്ള ഫോട്ടോസ്റ്റാറ്റ് എന്താ, ഫോട്ടോസ്റ്റാറ്റ് ക്ലോൺ, ക്ലോണിങ് അല്ലേ അല്ലേ. ആദ്യമായി ക്ലോണിങ് കണ്ടുപിടിച്ച് തരാം ആധുനിക ലോകത്താരാ, ഡോക്ടർ ഇയാൻ മിൽമുട്ട്, ഇയാൻ മിൽമുട്ട് അല്ലേ. ഒരു ഡോളി എന്നൊരു പേരുട്ട് ആടിന് അല്ലേ, ഒരു ആടിനാണ് ആദ്യം ചെയ്തു ക്ലോണിങ്. എന്ന് പറഞ്ഞാല് ബീജകോശങ്ങൾ കൂടാതെ പ്രത്യുൽപാദന ഒന്നും കൂടാതെ, ലൈംഗിക പ്രത്യുൽപാദനം ഒന്നും കൂടാതെ, ആണാടും പെണ്ണാടൊന്നും കൂടാതെ, ഒരാടിൽ നിന്ന് ഒരാണാടും പെണ്ണാടും കൂടാതെ, ലൈംഗിക പ്രത്യുൽപാദനം കൂടാതെ, ഒരാടിൽ നിന്ന് അതിന്റെ ലൈംഗിക ഭാഗത്തിൽ നിന്നല്ലാതെ ഒരു കോശം എടുത്തിട്ട് എന്ത് ചെയ്ത, അതിനെ ഡെവലപ്പ് ചെയ്തു, അത് ഒരാടായി, ഒരാട്ടിൻകുട്ടിയായി, ഒരാടായി, അത് ക്ലോണിങ്. അങ്ങനെ മനുഷ്യന്റെ ക്ലോണിങ് നിരോധിച്ചിട്ട് വരാറ്റ്, മനുഷ്യനെ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം മനസ്സിലായി. അപ്പോ അവിടെ എന്താണ്, ഒരു ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള, നമുക്ക് നമ്മുടെ ദൃഷ്ടിയിൽ കാണാത്ത, വളരെ വലിയ മൈക്രോസ്കോപ്പുകൾ കൊണ്ട് മാത്രം കാണാൻ, പവർഫുൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പുകൾ കൊണ്ട് മാത്രം കാണാൻ പറ്റുന്ന സാധനമാണ് ഈ കോശം. ആ ഒരൊറ്റ കോശത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോ അത് ഭൗതിക ലോകത്ത് തന്നെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ സാധ്യമായി എങ്കിൽ, പിന്നെ ഇതെല്ലാം പഠിച്ച് സംവിധാനിച്ച അള്ളാഹുവിന്, അള്ളാഹു ക്ലോണിങ് വഴിയാണ് ഉണ്ടാക്കുന്നതെന്നല്ല പറഞ്ഞത്, മനസ്സിലായില്ലേ. അള്ളാഹു എങ്ങനെ ഉണ്ടാക്കാൻ നമുക്കറിയില്ല, കാരണം അത് ആദ്യമേ ഉണ്ടാക്കിയത് ആരാണ്, അള്ളാഹു, അതാണ് ഈ പറയാൻ പോകുന്നത്. അപ്പോ മനുഷ്യൻ പറയാ, ഇങ്ങനെയുള്ള എല്ലുകള് എല്ലായി കഴിഞ്ഞിട്ട് പിന്നെ വഹി റമീൻ, അത് നുരുമ്പിച്ചിരിക്കും, ആ നുരുമ്പിച്ച എല്ലിൽ നിന്ന് പിന്നെ ആരത് ഉണ്ടാക്കാൻ എന്ന് അന്നത്തെ മനുഷ്യന്മാർ പറഞ്ഞു. ഇന്നത്തെ മനുഷ്യന്മാർക്ക് ഇതൊക്കെ കണ്ടിട്ടും ബോധ്യപ്പെടാത്തവരുണ്ട്, പരലോകം പുനർജന്മം ഒന്നും ബോധ്യപ്പെടാത്തവരുണ്ട്, ശരിയല്ലേ. അന്നുള്ളവർക്ക് ശാസ്ത്രീയമായ കാര്യങ്ങളൊന്നും അറിയില്ല, ഇന്നുള്ളവരതൊക്കെ നേരിൽ കാണുന്നു, എന്നിട്ട് പോലും പലർക്കും അതാ അള്ളാഹു ഇതായിരുന്നു വഹി ഇറങ്ങി. അപ്പോ ആരാണ് എല്ലുകളെ നുരുമ്പിച്ച് എല്ലുകളൊക്കെ ജീവിപ്പിക്കുന്നത് എന്ന് അവൻ ചോദിക്കുക. പക്ഷെ അതിന് മറുപടി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അള്ളാഹു സുബ്ഹാനഹു വതആല.
എന്താണ് മറുപടി പറയാൻ നബി സല്ലല്ലാഹുവിനോട് അള്ളാഹു പറയുന്നത്? ഖുൽ യുഹീഹൽ ലദി അൻശഅഹ അവ്വല മർവ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം അല്ലദി ജഅല ലകും മിനൽ ശജറിൽ അഖ്ദരി നാറൻ ഫഇദാ അംതും മിൻഹു തൂഖിദൂൻ. ഖുൽ, നബിയെ തങ്ങൾ പറയണം, യുഹീഹ അവയെ ജീവിപ്പിക്കും, അല്ലദി ഇങ്ങനെയുള്ള ഒരുത്തൻ, അൻശഅഹ അവയെ ഉണ്ടാക്കിയവൻ, അവ്വല മറ ആദ്യ തവണ ഇവയെ ജീവിപ്പിച്ച്, അങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയില്ലേ. അതാരോ അന്നുണ്ടാക്കിയത്? അല്ലാഹു അല്ലേ. ആരാണോ അന്നുണ്ടാക്കിയത് അവൻ ആരുണ്ടാക്കുന്നില്ല ചോദിച്ചത്. അപ്പൊ അള്ളാഹു ഉണ്ടാക്കുന്ന ഒറ്റയടിക്ക് മറുപടി കണ്ടില്ല. ആരാണ് ഇവയൊക്കെ ഇനി ഈ നുരുമ്പിച്ച് എല്ലുകളിൽ നിന്ന് ഇനി പുനർജീവിപ്പിക്ക എന്നല്ലേ ചോദിച്ചത്? അപ്പോ നബിയോട് പറയാൻ പറയാ, ആദ്യം ആരാണോ അവയെ ജീവിപ്പിച്ചത് അവൻ തന്നെ ഇനിയും ജീവിപ്പിക്കും. അപ്പൊ അതിന് യുക്തി ഇല്ലേ? കൃത്യമായ യുക്തി അതിലുണ്ട്. അള്ളാഹു ഒറ്റയടിക്ക് പറയാതെ വേണ്ട. അവൻ ആരാണോ അവയെ ആദ്യ തവണ ഉണ്ടാക്കിയത്, നിർമ്മിച്ചത്, അവൻ ജീവിപ്പിക്കും എന്ന് പറഞ്ഞു കൊടുക്കുക. അവൻ എല്ലാ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും സർവജ്ഞനാകുന്നു, എല്ലാം അറിയുന്നവനാകുന്നു. അല്ലദി എങ്ങനെയുള്ളവൻ, അള്ളാഹുവിന്റെ വിശേഷണം വീണ്ടും പറയാം, ജഅല ലകും നിങ്ങൾക്കവൻ ഉണ്ടാക്കി തന്നു, മിനശ്ശജറിൽ അഖ്ദർ, അഖ്ദർ പച്ചയായ ഷജർ, മരത്തിൽ നിന്ന് എന്ത്, നാറ തീ. ഡോ മലകളിലേക്കൊക്കെ നോക്കണം, ഇവിടെ നിന്ന് കാണാല്ലേ, വിതിരി പോണ്ടിരില്ലേ. അപ്പൊ മലകളിലൊക്കെ നോക്കിയാൽ കാണാം, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ചെറുപ്പത്തിലൊക്കെ, ഈ മലകൾ കാണും അല്ലേ. നമ്മള് ആ സ്കൂളിലെ ഗ്രൗണ്ടിൽ പോയിട്ട് നോക്കിയാൽ കാണും മലകളില്, വൈകുന്നേര സമയത്തൊക്കെ ചില സമയത്തൊക്കെ ഇങ്ങനെ നോക്കുമ്പോ കാണാ തീ ഇങ്ങനെ വിടരുന്നത് മലയിൽ. നമുക്ക് വീട്ടിൽ അവിടെ നോക്കിയാൽ കാണുമായിരുന്നു. എന്ത്, ഈ മുളങ്കാടുകൾ ഉണ്ടാവും, ഊരേ ഉള്ള മലകളായിരിക്കും, അതിന് കരുവാര കൊണ്ടോ അതിന്റെ അപ്പുറത്തൊക്കെ ഉള്ള മലകളായിരിക്കും നമ്മൾ ഇവിടുന്ന് കാണുന്നത്, മനസ്സിലായില്ലേ. അതിന്റെ ഒരു ഭാഗം ആയിട്ട് കാണുന്നത്. അപ്പോ ആ കൂട്ടങ്ങള്, എന്തൊരു കൂട്ടങ്ങള്, മുള അങ്ങനെയുള്ള ചില പിന്നെ മരങ്ങൾ, മുളകളുടെ ഒക്കെ കൂട്ടങ്ങൾ, ഈറ്റ അങ്ങനത്തെ, അത് കൂട്ടിയിടിക്കുമ്പോ അതിങ്ങനെ ഉരസും, ഒന്നായിട്ട് കുടിലാരൊക്കെ ഉണ്ടാകാം, അത് കാറ്റത്തൊക്കെ ഇങ്ങനെ ഉരസം എന്ത് ചെയ്യും, അതിലും തീ ഉണ്ടാവും. അപ്പോ ആദിമ നിവാസികളൊക്കെ ഈ തീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മരങ്ങളിൽ നിന്ന് ഉരസിയിട്ട്, ചിലതരം പ്രത്യേക മരങ്ങൾ ഉരസിയാൽ പ്രത്യേകം പെട്ടെന്ന് തീ ഉണ്ടാവുമായിരുന്നു, അങ്ങനെ ഉരസിയാൽ. അപ്പൊ നാച്ചുറലായിട്ട് തന്നെ ഇത് കാറ്റടിക്കുമ്പോ അങ്ങനെ തീ ഉണ്ടാകും, അങ്ങനെ തീ ഉണ്ടാകുന്ന നമ്മൾക്ക് എത്രയോ കണ്ടിട്ടുണ്ട്. ശരി, ഉരേന്ന് നമ്മൾ നോക്കുമ്പോ തീ ഇങ്ങനെ ഒരു സ്പാർക്ക് ഇങ്ങനെ കാണാം പറ്റും. ശരി, അങ്ങനെ അപ്പൊ പച്ചില, പച്ചമരങ്ങളിൽ നിന്ന്, പച്ചമരത്തിൽ നിന്ന് തീ ഉണ്ടാകണം, അങ്ങനെ തീ ഉണ്ടാക്കിയതിനാണ് അവൻ. എന്നിട്ട് ഞാൻ നിങ്ങൾ അതിൽ നിന്ന് കത്തിക്കുന്നു, അതിൽ നിന്ന് തീ എടുത്ത് കത്തിക്കുന്നു. ഇപ്പൊ അല്ലെ പല ലൈറ്ററും തീപ്പെട്ടിക്കൊള്ളിയും ഇതൊക്കെ മനസ്സിലായി. ഇനി അതും എന്താണ്, ഒരു ഉരസലാണ് അല്ലേ, ഒരു ഉരസലാണ്. അവിടേക്ക് എന്തുണ്ട്, ഒരു ഉരസൽ വരുന്നുണ്ട് അല്ലേ, കർഷണം. അവലൈസ അല്ലദി ഖലഖസ് സമാവാതി വൽ അർദ ബിഖാദിറിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും. അവലൈസ അല്ലദി ഖല, അവനല്ലേ, ഖലഖസ് സമാവാതി വൽ അർദ, ആകാശഭൂമികളെ പടച്ച അവനല്ലയോ, ബിഖാദിറിൻ കഴിവുള്ളവനല്ലയോ, അലാ അൻ യഖ്ലുഖ മിസ്ലഹും അവയെ പോലുള്ളത് പടക്കാൻ, ആകാശങ്ങളെയും ഭൂമിയെയും പടച്ച ഒരു എന്താ ഒരു നിർമ്മാതാവുണ്ടല്ലോ, ആ നിർമ്മാതാവിന് അവയെ പോലുള്ളത് ഇനിയും പടക്കാൻ പറ്റൂലേ. ആ ജീവികളെ ഒരിക്കൽ പടച്ചവന് വീണ്ടും പടക്കാൻ പറ്റൂലേ. അതാണ് ബല, അറിയണം, അതെ കഴിയുമെന്നർത്ഥം. യെസ്, ചോദ്യം ഉത്തരം, കഴിയില്ലേ, അവന് കഴിയില്ലേ, യെസ് കഴിയുമെന്ന് അള്ളാഹു തന്നെ ഉത്തരം പറയുന്നു. വഹുവൽ ഖല്ലാഖുൽ അലീം, അവൻ
ഏറ്റവും നല്ല രീതിയിൽ പടക്കുന്നവൻ സൃഷ്ടികർത്താവുന്നു, അല്ല അലീം സർവജ്ഞനാകുന്നു, സർവജ്ഞനായ മഹാസൃഷ്ടികർത്താവാകുന്നു അല്ലാഹു. إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون إنما أمره نستيم أبنجا كاريم إذا أراد شيئا كاريم അവൻ ഉദ്ദേശിച്ചാൽ, അള്ളാഹു ഉദ്ദേശിച്ചാൽ, അയ്യൂലഹു അതിനോട് അവൻ പറയലാകും, കുൻ ഉണ്ടാവുക, ആവുക, ഉണ്ടാവുക എന്ന്. ഫയകൂൻ അപ്പോഴത് ഉണ്ടാവും. കുൻ എന്ന വചനം, കുൻ എന്ന വചനം, ആ കുൻ എന്ന വചനത്താൽ ഉദ്ഭൂതമാകുന്നു ഈ പ്രപഞ്ചം, അതിലുള്ള സർവവസ്തുക്കളും. എന്താണോ അവൻ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്ന സമയത്ത് അത് പടക്കുവാൻ പ്രാപ്തനാകുന്നു അല്ലാഹു, മഹാസൃഷ്ടാവാകുന്നു അല്ലാഹു. ഫസുബ്ഹാനല്ലദീ ബിയദി മലകൂതു കുല്ലി ശൈഇം വഇലൈഹി തുർജഉൻ. ഫസുബ്ഹാനല്ലദീ യഖൂൽ, ഒരുത്തൻ പരിശുദ്ധനാകുന്നു, ഇങ്ങനെയുള്ളവൻ, ബിയദി അവന്റെ കൈക്കാണ്, മലകൂതു കുല്ലി ശൈഇൻ എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം, രാജാധിപത്യം. വഇലൈഹി തുർജഉൻ, അവനിലേക്കാകുന്നു മടക്കപ്പെടുന്നതും. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.